അസ്ഥികൾ കിടിലും കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന എന്റെ തർപ്പസന്തതികളെ വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ചൻ വരുന്ന സംവിധാനം ചെയ്തു തന്നാ മതി. വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു, അടി അടി അടി, നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി. മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് ചവിട്ടിമതിക്കുന്ന ദുഷ്ടസന്തതി, നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ അടി. കലക്കിയച്ചോ, പാപ്പച്ചനെഴുതിയ നാടകത്തിനേക്കാളും ഉഗ്ര നാടകം. അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം. എന്താ അല്ല, ഇവനാകുമ്പോ കുരിശിന് വരണം ഈർക്കിലി വെച്ച് കെട്ടിയാ മതിയല്ലോ. ഇവിടെ വേഷങ്ങളും തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ. അല്ല, അതൊക്കെ കണ്ടില്ലല്ലോ. അച്ഛൻ റൂപ്പ് തുടങ്ങി നിറഞ്ഞപ്പോഴേ നായിക ബുക്ക് ചെയ്യാൻ പോരിക്കുക. ഓഹോ, ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു. വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ, നീയാണ് അടിമ, രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു. എങ്ങനെയുണ്ട് കുമാര നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്, ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ, കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും, ഡ്യൂട്ടി ആ സമയം. എന്താടത്? ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടിലെ കള്ളം കയറിയ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് പോലീസ്? ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ, എടവും വലവും. ഇത് നിങ്ങളുടെ വഴയാണോ? അതെല്ലോ ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ, ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനിട്ടുള്ളത്? പ്ലീസ് കുമാരൻ, ഈ തെണ്ടി തരുന്നതിന് കൂട്ടിക്കില്ലാട്ടോ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ, പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ, ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അല്ലാഹാത്ത്, ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ, എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളന് പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളെന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോട് നേരിട്ട് വന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ മിണ്ടങ്ങളാ വന്നി. സാറേ ഒരു ചായ കുടിച്ചോ? അവരി വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നില്ല. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ, പിന്നെ നിന്റെ ഒരു അച്ഛൻ. അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ? ഓടിക്കോ ഓടിക്കോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറയും. എന്ത് പാപ്പച്ച, എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ച എന്നോട് പറ. അയ്യോ എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോന്നു തോന്നുന്നു. എന്റെ കർത്താവേ, പിടിക്കവിടെ. കരയണ്ടാട്ടാ, ശരിയാക്കി തരാം. എന്റെ സൗണ്ട് ശരിയായി അമ്മേ, വളരെ ഉപകാരടാ.
കുമാരാ, നീ ഈ പുല്ലിലൊക്കെ വെള്ളമൊഴിച്ച് സമ്മർക്കായിട്ട് എതിർത്തേരെ. പിന്നെ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞേക്ക്. അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട്. അത് യഥാസ്ഥാനത്ത് നട്ട്, അല്ല ഞാൻ പറയായിരുന്നു, അത് യഥാസ്ഥാനത്ത് നട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും. അല്ല, അതോ മാറ്റിയെടുക്കും. ഏതായാലും നന്നായി. മുഴുവൻ കാട് കയറി കിടക്കായിരുന്നു. ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ? വെച്ചോണ്ടിരിക്കാണ് അച്ചോ. ഒന്ന് സഹായിക്കൂ മകനെ. അതെന്തായിക്കോട്ടെ. അവിടെ കൊണ്ട് കളയൂ മകനെ. അത് ഇവനെ കൊണ്ടേ കളയച്ചോ. ഇങ്ങനെ സഹായിച്ച പോരെ. ആരാ? നീ ആരാ? ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തേ. എടാ ഗണപതിക്ക് തേങ്ങടക്കുന്നു, ഇഷ്ട നല്ലടക്കാൻ ഇവിടെ ചാർജ് എടുക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രിയുടെ അളിയനാ. അയ്യോ, സാർ ഇവിടെ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ? ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. പോടാ പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ. സാറോടെ ഒളിവി താമസിക്കാണോ? എന്താ നോക്കണേ? ആപ്പിള് മോനെ, കല്യാണം കഴിക്കാൻ പറഞ്ഞാ കേക്കില്ല, എന്നിട്ട് രാത്രി അമ്മ വൃത്തി കാണിക്കാം. അത് അളിയ എന്നെ അറിയോ? എന്താ സാർ ഇവിടെ? ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? വേഗം തിരുമ്മിക്കൊള്ളൂ, ഇല്ലെങ്കിൽ കവള ആപ്പിൾ പോലെ ആകും. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലച്ചൻ തന്നെയോ? മഹർഷേ, എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അത് ആശ്രമ കന്നിയല്ലേ? അതോ അപ്സരസോ? ഏ, അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്? അതോ രണ്ടു മൂന്നെട്ടാണോ? പത്ത് നാപ്പത് വണ്ട് കൂടിയിട്ടാലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു. നശിപ്പിച്ചു ചോദിക്കാണ്ടോ? പത്ത് നാപ്പത് വണ്ട് കൂടെ പിന്നെ നശിക്കൂല. എന്റെ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുതിട്ടോ. കുമാര, അനക്കീടായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ കലാകാരന്മാരെ മുന്നിൽ വർഗീയത പാടില്ല. മലബാറിലേത് മഹർജി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കുട്ടി പോലെ എല്ലാരും നോക്കിയിരിക്കണേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ മോന്തകര് കുത്തകുത്തിനില്ലേ, അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ, അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. നോക്കാം നോക്കാം നോക്കാം. പോട്ടെ, സാരല്ല, ക്ഷമിച്ചാല്. സോറി പറഞ്ഞൂടെ. കുമാര, നിന്നെ അന്വേഷിച്ച് മോലാളി കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താണത്? ദുഷ്യന്തൻ അവന്റെ ഒരു രാജാ പാർട്ട്. നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ? അത് മോലാളി, ഞാനത് അവിടെ
എടാ ഈ കെട്ടർ നിനക്ക് വാടകയ്ക്ക് എന്നിപ്പോ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പറഞ്ഞാലും വെയിറ്റിക്കാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ആൻഡ് ഷേവിംഗ് ചെയ്തുതരാന്ന് പറഞ്ഞു. നീ തോന്നിയാസം കാണിക്കുന്നത്? ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി. വേഗം ചെയ്യടാ. ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണീല്ലേ, അത്ര നീട്ടണ്ടല്ലേ. നീട്ടണമെന്നല്ല, താരുണി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല. ബാലെ ബാലെ ഇടതാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലു. നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. അതൊക്കെ ആരി കുമാരൻ, ഞങ്ങൾ നിൽക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരെ സ്ഥിരം പറ്റേര. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ തന്നെയല്ലേ. അതെ കടി ആവശ്യമുള്ള എന്താന്ന് ചെറുത്തോള്ളി, എന്നെ കാത്തക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷോ നമ്മളതിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ. തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട, ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ. നീ എന്താ ആണിമിരിക്കുന്ന പോലെ നോക്കണേ? ഓശാരന്നല്ലോ, നാടകത്തിൽ നായവേഷം തന്നിട്ടല്ലേ. അയ്യടാ അമ്മ, ഞാൻ പോണ്ടോ. അമ്മേ, നീ ആരോടാ ഈ സംസാരിക്കണേ? ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിതാ. ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ. ഡ്രസ് റിഹേഴ്സലോ? ആ നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ. ഫൈനൽ റിഹേഴ്സലും പറയും. നാടകത്തിൽ കുമാരനുണ്ടോ? ഉണ്ടോന്നോ, അവനല്ലേ ദുഷ്യന്തൻ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷെ എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അതൊരു ആശ്രമക്കന്നിയല്ലേ? അതോ അപ്സരസോ? ഏ അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്. അതോ രണ്ടു മൂന്നെറ്റാണോ? പത്ത് നാപ്പത് വണ്ട് കൂടിച്ചാലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ. നശിപ്പിച്ചു നശിപ്പിച്ചു ചോദിക്കാണ്ടോ? പത്ത് നാപ്പത് വണ്ട് കൂടെ പിന്നെ നശിക്കൂലെ. എന്റെ അദ്ദേഹം നിങ്ങൾ ഇതിനകത്ത് മഹർഷ്യ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുതിട്ടോ. കുമാര, അനക്കീടായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ കലാകാരന്മാരെ മുന്നിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏഴ് മഹർഷി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സലിൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട് ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോ? അവൾ ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവൾ വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ ഞാൻ ഈ മോന്തകര് കുത്ത കുത്തിനില്ലേ, അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ. അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കടന്ന് വിട്ടിട്ട് വേണ്ടേ? നമുക്ക് ആ പാട്ടൊന്നു നോക്കാം. നോക്കാം നോക്കാം നോക്കാം. പോട്ട് സാറിന് ക്ഷമിച്ചാല്, സോറി പറഞ്ഞൂടെ. കുമാര, നിന്നെ അന്വേഷിച്ച് മോലാളി കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താണത്? ദുഷ്യന്തൻ ചെറ്റെ, അവന്റെ ഒരു രാജാ പാർട്ട്. നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ? അത് മോലാളി, ഞാനത് അവിടെ. എടാ ഈ കെട്ടർ നിനക്ക് വാടകയ്ക്ക് എന്നിപ്പോ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പറഞ്ഞാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ആൻഡ് ഷേവിംഗ് ചെയ്തുതരാന്ന് പറഞ്ഞു. നീ തോന്നിയാസം കാണിക്കുന്നത്? ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി. വേഗം ചെയ്യടാ. ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണ വീക്കണീല്ലേ, അത്ര നീട്ടണ്ടല്ലേ. നീട്ടണമെന്നല്ല, താരുണി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല. ബാലെ ബാലെ ഇടതാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലു. നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. അതൊക്കെ ആരി കുമാരൻ, ഞങ്ങൾ നിൽക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരെ സ്ഥിരം പറ്റേര. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ
അല്ല രണ്ടാക്കും ചായനല്ലേ. അതെ കടി ആവശ്യമുള്ള എന്താണെന്ന് ചെറുത്തോണ്ടി എന്നെ കാത്തക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷോ ബൊമ്മളയിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദലയ്ക്ക് അമ്മ ആപ്പിളും വാങ്ങി തന്നല്ലേ സുന്ദരേശൻ. സൗന്ദല ഞാൻ കാത്തിരിക്കുന്നു മോളെ, നമുക്ക് അങ്ങോട്ട് ഒന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പറക്കെ ഇറങ്ങണേ. അമ്മയോട് കുത്തിരി, അച്ഛൻ അവളോടും പോയി കുത്തിരിത്തോളൂ. മോളിവിടെ തന്നെ കുത്തിരി. ആ ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ഗ്രീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആപ്പിള് നോക്കും വാങ്ങിക്കാം. അയ്യോ ചായ വേണ്ട, ചവു പാലേ കുടിക്കത്തുള്ളൂ. തന്ത്രാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്ത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കണ, അത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയും, ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ അയ്യേ പതാ 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 പതാ. ഇപ്പൊ പോയോ? ഇപ്പൊ മുഴുവൻ അത്തേക്ക് പോയി. മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടല്ലോ. മോളെ ചായപ്പൂടി നമ്മളതാ. ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു പത്ത് വയസ്സിന് ഉപകാരം ഇട്ടില്ല എന്ന് പേരെക്കൊണ്ട് താ ബോർഡ് വിലയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാസ് ചെയ്തൊന്നല്ല, ഈറ്റകളും ഒക്കെ കണക്കെഴുതി വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാന്ന്. കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളെ സഹകരിച്ച് കളിക്കുന്നതിന് സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി. പാലെടുത്ത് കുടിക്ക. എടാ കുമാര ബായി നോക്കി കണ്ട പ്ലേറ്റേക്ക് രണ്ട് പയറെടുത്ത് കുടിക്ക. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ നല്ല മധുരമുള്ള പണം കഴിക്കുന്നേ. വേണ്ടേ. എന്താ ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. എടാ കുമാര കള്ള, സൗന്ദർക്ക് പഴം കൊടുക്കാൻ വേണ്ടി ഇയ്യ നിന്ന് നിന്നാണ് നമുക്ക്. അതും രണ്ടു പയറെടുക്കാൻ വേണ്ടി പിന്നെ കൊല നിങ്ങട്ട് എടുത്തോളിനോ. പോടു പോടു, ഞാൻ എടുത്തു കൊടുത്തോളാം. പോളെ അത് കുറിച്ച് അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട, നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയണത് ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ. അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനോട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്താഴ്ച ഒരു പ്രശ്നമില്ല. ഇനി നമ്മളെ പറയാ താമസിക്കുന്നേ. കദീജ കുട്ടി പ്രസവിക്കാൻ പോകുമല്ലേ. ഏത് പാദരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ചെന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. എന്താ സുന്ദര, അമ്മ മരിച്ചു പോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവളുടെ താമസ സൗകര്യം നോക്കുന്ന ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ അവിടെ സൗകര്യം കുറവാണേ. ഉള്ള സൗകര്യം മതിയോ? അയ്യോ അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ. സുന്ദര വേണ്ട. എന്താ അമ്മക്ക് ഇഷ്ടമല്ലേ? ഏയ് അമ്മക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല നാടകക്കാരി, ചെലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണം കെട്ടവനെ, ഇതിനെ എങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേര് നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനെ ഒരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റി പിറന്നല്ലോ മാതാവേ. അമ്മേ ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളി ആയിട്ട് കാണരുത്. പാപ്പി എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനും വന്നേരുടെ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ ഏതാണ് അവള്? ഹിറോനി. ആര്? ഹിറോനി. അതാണ് നിന്റെ പേര്? ഇവിടെ കണ്ടിട്ടൊരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ദേ ഇവളുടെ കൂടിയാണ് നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടി പിടിക്കറ പിടിക്കറ നടക്ക വിളി. കുമാരാ ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രിയിൽ നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം. ഈ പശുവിന്റെ കാലിന് കണ്ണാടി തൊക്കെ കുറയ്ക്കാൻ മനസ്സിലാവൂടാ. വീട് വിളിക്കാൻ സമ്മതിക്കൂല ഭണ്ഡാരം. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഇയാൾ എന്താ മുട്ടനായിട്ടിരിക്കുന്ന പോലെ? ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ. ശകുന്തള എവിടെ? മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ ശകുന്തള സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം. എന്താ ചെയ്യ, നാണയം കഴിയുമ്പോ പൈസ തരാന്ന് പറഞ്ഞില്ലേ? ശകുന്തള സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും. ഞാൻ ഇതുപോലെ പല നാടകം പൊളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഞാൻ പൊളിച്ചെടുക്കുന്നു.
ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം കുന്തം പോലെ ആയിപ്പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്തില്ല. ദുഃഖ നേരന്നെ അവള് അതിത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവില്ലേ. ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരും ദിവാകരനും മറച്ചു വിട്ടകാരൻ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനം തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശൻ. ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവ് എങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? പാപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ കേക്കും. ജവൻ കലാകാരനാ, കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച എനിക്ക് അവമാനത്തിലെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പോ. വീട്ടിൽ പോ. പറഞ്ഞാൽ ഞാൻ പോവും. പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ വീഴ്. ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരും പറഞ്ഞ് മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കടാ. അയ്യടാ ഞാൻ മിനി, ഞാൻ ഒന്ന് കുളിച്ചതാ. തമാശക്കാരൻ അവന്റെ ഉത്തര എന്നെ മുൻപ് വളർത്തിട്ട് എടുക്കാം. മുണ്ട് പിടിച്ച പെണ്ണ് വരുന്നേ. ആരെങ്കിലും പരിപാടിക്ക് ഒന്ന് വിസരിച്ചേ. അത് ഞാൻ ഏറ്റവും മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായിൽ നോക്കിയേക്കണാണ്ടില്ലേ. കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ. പൊടി. മേലാലി നിങ്ങളെ ആവർത്തിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു. പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. പാപ്പച്ചന്റെ അമ്മ. അമ്മ, അയ്യോ ഭയങ്കര കഷ്ടമായി പോയി. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ച് നേരമായോ പാപ്പച്ചൻ വേഗം അങ്ങോട്ട്. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യ കൂതാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യ കൂതാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേലിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. പാമ്പൊന്നും വരില്ലേ. ഈ മീനിക്കൾ ഇതാക്കേണ്ട സ്ഥലം. ഏത് സമയത്ത് തോന്നിയാണ് അവ കുളിക്കാൻ അറിഞ്ഞ. കാലനും കലികാലം പളാം നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാ കൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച. ആരാ? നിന്റെ കാലൻ ഒന്നാക്കി വരാ. കാലന ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്. നിന്നെ നായകനായിട്ടൊരു ആദിവാസി നാടകം കഴിച്ചാലോ എന്ന്. എന്റെ വായിലേക്ക് കേക്കരുത്, എപ്പോ മുണ്ടെടുത്തോടാ. ആദിവാസി നാടൻ മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കാം. എന്നെ മുണ്ട്.